വെൽക്കം ടു മൂവി പ്രാൻ നടൻ വിനായകൻ അറസ്റ്റിൽ പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ചതിനെ തുടർന്നാണ് നടനെ അറസ്റ്റ് ചെയ്തത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് നടൻ ബഹളം ഉണ്ടാക്കിയത് മദ്യലഹരിയിലാണ് ബഹളം ഉണ്ടാക്കിയതെന്ന് പോലീസ് അറിയിച്ചു പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനാലാണ് അറസ്റ്റെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഫ്ളാറ്റിൽ ബഹളം വെച്ചപ്പോൾ വിനായകൻ പോലീസിനെ വിളിച്ചു വരുത്തിയിരുന്നു ഫ്ളാറ്റിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടൻ അസഭ്യം പറഞ്ഞിരുന്നു വിനായകൻ ഭാര്യയുമായുള്ള പ്രശ്നത്തിലാണ് പോലീസിനെ വിളിച്ചത് അറസ്റ്റിലായതിനു പിന്നാലെ പ്രതികരണവുമായി വിനായകൻ രംഗത്തെത്തിയിരുന്നു തനിക്കൊന്നും അറിയില്ല പോലീസിന് എന്തും പറയാമല്ലോ പറയാനുള്ളത് സ്റ്റേഷനിൽ പറയുമെന്ന് നടൻ പറഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുകയാണ് നടന്റെ പ്രതികരണം വിനായകന്റെ വൈദ്യ പരിശോധന കഴിഞ്ഞുവെന്നും വിനായകനെ ജാമ്യത്തിൽ വിട്ടുവെന്നും എറണാകുളം നോർത്ത് എസ് എച്ച്ഒയാണ് അറിയിച്ചിരുന്നത് അതേസമയം ജയിലർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ വില്ലനായി തിളങ്ങി നിൽക്കവെയാണ് ഈ സംഭവം അരങ്ങേറിയത് നിരവധി പേരാണ് താരത്തിന്റെ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് വർമ്മൻ എന്ന വില്ലന്റെ ഇൻട്രോയിലൂടെയാണ് ജയിലർ ആരംഭിക്കുന്നത് ആ ഒരൊറ്റ സീനിൽ തന്നെ ഇയാൾ ആൾ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാകും എതിരെ ആര് തന്നെ വന്നാലും എതിർത്ത് നിൽക്കാൻ ഇയാൾക്ക് കെൽപ്പുണ്ടെന്ന് നെൽസൺ അവിടെ വ്യക്തമാക്കുന്നു രജനിയുടെ പടത്തിലെ വില്ലൻ എന്ന് പറയുമ്പോൾ മറ്റ് ഇൻഡസ്ട്രികളിലെ താരങ്ങളായിരിക്കുമല്ലോ എല്ലാവരുടെയും മനസ്സിൽ മലയാളത്തിലെ ഒരു സൂപ്പർ താരം തന്നെയായിരുന്നു ജയിലർ ടീമിന്റെ മനസ്സിൽ എന്നാൽ ഒരു സൂപ്പർ താരം വന്നാൽ ആ കഥാപാത്രത്തിന്റെ വില്ലൻ ിൽ ചില കോംപ്രമൈസുകൾ വേണ്ടിവരും എന്നതുകൊണ്ട് ആ പ്ലാൻ അവർ ഉപേക്ഷിച്ചു ശേഷമാണ് കഥാപാത്രം വിനായകനിലേക്ക് എത്തുന്നത് പണ്ട് സംസ്ഥാന പുരസ്കാരം നേടിയ ശേഷം വിനായകൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് കിരീടം വെച്ച് ഫെരാരിയിൽ വരണമെന്ന് ചിന്തിക്കുന്ന അയ്യങ്കാളിത്തോട്ടാണ് തൻ്റെതെന്ന് എന്നാണ് വിനായകൻ പറഞ്ഞത് അന്ന് പറഞ്ഞ കിരീടം ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിന്റെ മാന്ത്രികം എന്ന സിനിമയിലാണ് വിനായകൻ ആദ്യമായി അഭിനയിക്കുന്നത് ദേ പോയി ദാ വന്നു എന്ന് മാത്രം പറയാൻ പറ്റുന്ന കഥാപാത്രമായി വർഷങ്ങളെടുത്തു ഒരു ഡയലോഗ് കിട്ടാൻ എന്തിന് ആ കഥാപാത്രങ്ങൾക്ക് ഒരു പേര് കിട്ടാൻ പിന്നീട് ഒരുപാട് കാലം ചെറിയ ചെറിയ വേഷങ്ങളിലായിരുന്നു വിനായകനെ കാണാൻ കഴിഞ്ഞത് അതിൽ തിമിർ എന്ന വിനായകന്റെ ആദ്യ തമിഴ് സിനിമയുമുണ്ട് അവിടെ നിന്നാണ് രജനിക്ക് മുകളിൽ സ്കോർ ചെയ്ത വില്ലൻ എന്ന ഖ്യാതിയിലേക്ക് അയാൾ എത്തുന്നത് സിനിമയ്ക്കപ്പുറം തന്റെ അഭിപ്രായങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറയാൻ ധൈര്യമുള്ള വ്യക്തിയാണ് വിനായകൻ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വിവാദങ്ങൾക്ക് വഴി തുറന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ വിനായകൻ രംഗത്തെത്തിയത് ആരാണ് ഈ ഉമ്മൻചാണ്ടി എന്തിനാണ് മൂന്ന് ദിവസം അവധി എന്നിങ്ങനെയുള്ള ആരോപണങ്ങളാണ് നടൻ അന്ന് പറഞ്ഞത് ലൈവിന് പിന്നാലെ നടനെതിരെ വ്യാപക പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് പ്രതിഷേധത്തിന് പിന്നാലെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിന് നേരെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ കല്ലറിയുകയുണ്ടായി സംഭവ സ്ഥലത്തെത്തിയ പോലീസും ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരും ചേർന്നാണ് ആക്രമികളെ പിടിച്ചു നീക്കിയത് സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വിനായകൻ ആദ്യം പരാതി നൽകുകയും പിൻവലിക്കുകയുമായിരുന്നു കേസെടുക്കേണ്ടതില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനത്തിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ വിനായകൻ മറുപടി നൽകിയിരുന്നു വിനായകനെതിരെ കേസ് വേണ്ടെന്ന ചാണ്ടി ഉമ്മന്റെ പരാമർശത്തിൽ എനിക്കെതിരെ കേസ് വേണമെന്നാണ് വിനായകൻ പറഞ്ഞത് നടനെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേരാണ് അന്ന് രംഗത്തെത്തിയിരുന്നത്